ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ താഴെ കാണുന്നതുപോലെ എൻ്റെ ഒരു ചെറിയ സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പൊ എന്നാ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഹായ്, ഞാൻ ഏഞ്ചലിൻ. എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ റെഡ് കളർ ബോക്സ് കാണുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഷേപ്പ് ആയിരിക്കും കാണും, അതും ക്ലിക്ക് ചെയ്തേക്ക്. അപ്പൊ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് എൻ്റെ ഒരു കുഞ്ഞ് സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്നെ പോലെ പറ്റിയതല്ല, 13 to 15 വരെ കുട്ടികൾക്ക് പറ്റിയ സ്കിൻ കെയർ വീഡിയോ ആണ്. ഇതിലൊരു DIY കൂടി ഉണ്ട്, അതാണ് എൻ്റെ ഒരു മാജിക്കൽ പൗഡർ. അപ്പോൾ ഇതിലൊരു എൻ്റെ മാജിക്കൽ പൗഡർ എന്ന് വെച്ചാൽ DIY ആണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ കെയറിൽ എപ്പോഴും നിങ്ങളുടെ തന്നെ ഒരു DIY കൂടി ചേർക്കാൻ നോക്കുക. എന്താ വെച്ചാൽ അത് കെമിക്കൽ ഫ്രീ ആണ്. എൻ്റെ ചെറിയ സ്കിൻ കെയറിൽ എൻ്റെ ഈ ബോക്സിൽ കാണുന്ന സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ മേക്കപ്പ് റിമൂവറാണ്. ഇത് ടോണർ പ്ലസ് മേക്കപ്പ് റിമൂവറാണ്. ഇത് മോഡിക്കെയറിൻ്റെ ഒരു കമ്പനിയുടെയാണ്. ഇത് 3-in-1 ആണ്, ക്ലെൻസർ, ടോണർ ആൻഡ് മേക്കപ്പ് റിമൂവർ. ഗ്രീൻ ടീ ആൻഡ് കാമോമൈൽ എക്സ്ട്രാക്റ്റിൻ്റെയാണ്. ഓൾ സ്കിൻ ടൈപ്സിന് പറ്റിയതാണിത്. അപ്പോൾ ഇതിൻ്റെ കമ്പനിയുടെ പേരെന്ന് വെച്ചാൽ സ്ക്ലോക്കയാണ്. ഇതൊരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് വിചാരിക്കും ഞാൻ ആദ്യം മേക്കപ്പ് ഇടുന്ന ആളാണ്. പക്ഷെ ഞാൻ മേക്കപ്പ് അധികം ഇടുന്നില്ല. ഈ നിങ്ങൾക്കറിയാലോ, ഞാൻ കൺമഷി, എൻ്റെ പഴയ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എനിക്ക് കൺമഷി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൺമഷിയുടെ ആളാണ്. അപ്പോൾ ഈ കൺമഷി കളയാൻ, നന്നായിട്ട് കളയാൻ വേണ്ടിയാണ് ഈ മേക്കപ്പ് റിമൂവർ ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് വരുന്നത് എൻ്റെ അലോവേര ജെൽ ആണ്. ഇത് ഖാദി നാച്ചുറൽസിൻ്റെയാണ്. ഹെർബൽ ഫേഷ്യൽ മസാജ് ജെൽ, റോസ് ആൻഡ് അലോവേരയുടെ ഫ്ലേവറാണ്. ഇതിനു മുന്നേ ഉപയോഗിച്ചത് പ്ലെയിൻ അലോവേരയായിരുന്നു, അതും നല്ലതാണ്. പിന്നെ ഇതിന് നല്ല സ്മെല്ലുമാണ്. അയ്യോ, തുറക്കാൻ പറ്റുന്നില്ലല്ലോ. റോസിൻ്റെ ആ സ്മെല്ല്. അപ്പൊ ഇത് നല്ല പ്രൊഡക്റ്റ് ആണോ? ഖാദി പ്രൊഡക്റ്റ്സ് എല്ലാം നല്ലതാണ്. പിന്നെ അടുത്തത് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് സാഫ്രോൺ റേഡിയൻസ് ഫേസ് ക്രീമാണ്. ഇതിൻ്റെ കമ്പനി ദ നേച്ചേഴ്സ് കോ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കണം ഞാൻ ഈ രണ്ട് ക്രീമും തേക്കുന്നുണ്ടോന്ന്. ഇത് ആക്ച്വലി ഡേ ക്രീമാണ്. ഇത് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് ഡേ ക്രീമാണെന്ന്. ഇത് കുങ്കുമപ്പൂ അടങ്ങിയ ഒരു ക്രീമാണിത്. ഞാനിപ്പോൾ കാണിച്ച രണ്ടെണ്ണവും മേക്കപ്പല്ല, കെമിക്കൽ ഫ്രീ ക്രീമുകളാണ്. ഇതെനിക്ക് കിട്ടിയത് എൻ്റെ മമ്മിയുടെ ഒരു ഗ്ലാമിഗോ ബോക്സ് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ബോക്സ്, അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഈ ഗ്ലാമിഗോ ബോക്സ് നല്ല ബോക്സാണ് കേട്ടോ. അതിൽ എല്ലാവർക്കും വേണ്ടിയുള്ളത് കിട്ടും. എൻ്റെ ചേച്ചിക്ക് പറ്റുന്നതാണെങ്കിൽ ചേച്ചി എടുക്കും. പിന്നെ അതിൽ കൺമഷിയും ലിപ് ഗ്ലോസും കിട്ടുകയാണെങ്കിൽ എനിക്ക് മമ്മിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് തരാം അതൊക്കെ. പിന്നെ മമ്മിക്ക് പറ്റുന്നതെല്ലാം മമ്മി എടുക്കും. പിന്നെ ഇതുപോലത്തെ, പിന്നെ ഇങ്ങനത്തെ ക്രീമുകളൊക്കെ തരും. പിന്നെ ക്രീമുകളൊക്കെ കിട്ടും. പിന്നെ ഈ ഗ്ലാമിഗോ ബോക്സ് എല്ലാവർക്കും പറ്റിയതായിട്ടുള്ളതാണ് തരുന്നത്. നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ മമ്മിക്കും ചേച്ചിക്കും ഓയിലി സ്കിന്നാണ്. എനിക്ക് അങ്ങനെയല്ല, കുറച്ച് ഒരു ഡിഫറെൻ്റ് ആണ്, മിക്സാണ്. ഓയിലിയും പിന്നെ ഈ ഡ്രൈ ആയിട്ടുള്ളത് കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ അതിന് ഇവിടെ എനിക്ക് ഈ ഭാഗത്ത് എനിക്ക് ഓയിലിയും പിന്നെ ഇവിടെ എനിക്ക് ഡ്രൈയുമാണ്. അപ്പോൾ അങ്ങനത്തെ ഓൾ ടൈപ്പ് സ്കിന്നിനെ പറ്റിയതാണെങ്കിൽ എനിക്ക് തരും. അപ്പോൾ ഒരു വീട്ടിൽ 2-3 പെണ്ണുങ്ങളൊക്കെയാണ് ഈ സബ്സ്ക്രിപ്ഷൻ ബോക്സ് നല്ലതാണ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് കടക്കാം. അടുത്തത് എൻ്റെ ലിബമാണ്. ഇത് ലിബമാണ്, വാദി ഹെർബ്സിൻ്റെ. ഇതിൻ്റെ ആക്റ്റീവ് ബയോ റിപ്പയർ ഫോമൽ ബ്ലൂബെറി ലിബമാണ്. ഇതിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ സ്മെല്ല്. പേർപ്പിൾ കളർ കിടന്ന് വിചാരിക്കണേ പേർപ്പിൾ കളർ ആവുകയുമില്ല. കണ്ടോ, കളറൊന്നും ആവൂല. പിന്നെ ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചത് ബ്ലൂ ഹെവൻ്റെ ലിബമാണ്. ഇത് നല്ല ലിബമായിരുന്നു, ബബിൾഗം ഫ്ലേവർ റെഡി ആയിരുന്നു. അതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം.
ഇപ്പൊ ഇത് ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്റെ കാര്യം കഴിഞ്ഞാൽ, അത് കാരണം ഞാനിപ്പോ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കണ്ടെയ്നർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളയാൻ തോന്നലല്ല, അത് കാരണം ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഞാൻ ചിലപ്പോ അടുത്തതിന് എന്തെങ്കിലും ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ രണ്ട് ക്രീം, ഇതും പിന്നെ അലോവേറ ജെല്ല്. അലോവേറ ജെല്ല് ഞാൻ മിക്കപ്പോഴും ഞാൻ മുടിക്ക് ഒതുക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് മാത്രം മുഖത്തിന് ഉപയോഗിക്കുന്നുള്ളൂ, അത് വൈകുന്നേരം. പിന്നെ ഈ ക്രീം ഞാൻ സ്കൂളിലേക്ക് പോണേക്ക് മുമ്പ് ഇത് ഞാൻ പരട്ടിക്കൊണ്ടാണ് പോകുന്നത്. പിന്നെ അടുത്തത് വരുന്നത് എൻ്റെ ഒരു ഫേസ് എൻ്റെ ഫേസ് വാഷാണ്. രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുന്നതാണ്. ഇത് ആയുഷിൻ്റെയാണ്, ആൻറ്റി പിമ്പിൾ ടേമറിക് ഫേസ് വാഷ് ഫോർ ക്ലീൻ ക്ലിയർ സ്കിൻ വിത്ത് ടേമറിക് ആൻഡ് നൽപമരണ്ടി തൈലം. അപ്പോൾ ഞാൻ ഇതൊക്കെ പരട്ടണത്, ഇത് മഞ്ഞളൊക്കെ എനിക്ക് എൻ്റെ മുഖത്തിനൊന്നും ഒട്ടും പറ്റില്ല, ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. തേച്ച് അപ്പം തന്നെ നേരി തുടങ്ങും, അത് കാരണം അപ്പം തന്നെ എടുത്ത് കളയും. പിന്നെ അതുകൊണ്ടാണ് ഞാനിത് ഈ ടേമറിക് അടങ്ങിയ ഈ ഫേസ് വാഷ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഇവിടെ കുഞ്ഞു കുഞ്ഞു പിമ്പിൾ കളയാനും പിന്നെ ഈ പൊല്യൂഷനൊക്കെ വന്ന് നിൽക്കില്ലേ, ഡേർട്ടൊക്കെ വന്ന് നിൽക്കുമ്പോൾ അതെടുത്ത് കളയാനുമാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കമ്പനി മാത്രമല്ല, ഞാൻ VLCCയുടെ ഈ കമ്പനിയും കൂടി ഉപയോഗിക്കുന്നുണ്ട്, അതും സെയിം തന്നെയാണിത്. ഇതൊക്കെ കെമിക്കൽ ഫ്രീ ആണ്, അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനിയാണ് എൻ്റെ മാജിക്കൽ പൗഡർ വരുന്നത്. ഇത് കണ്ടിന്നതൊക്കെ ഇതൊരു മിക്സ് ഓഫ് പൗഡേഴ്സ് ആണ് കണ്ടോ. ഇതിൽ എന്തൊക്കെയുണ്ട്, ഗ്രാം ഫ്ലവർ ഉണ്ട്, പിന്നെ ഓട്സ് ഉണ്ട്, പിന്നെ സാൻഡിൽവുഡ് പൗഡർ, പിന്നെ മഞ്ഞൾ. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പരത്താൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് മഞ്ഞളുണ്ട്. ഇത് എന്നിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ തേച്ച് മുഖത്ത് തേക്കും, കണ്ട് അപ്പം തന്നെ എടുത്ത് കളയലാണ് ചെയ്യണത്. അപ്പൊ അധികം നേരം നിൽക്കില്ല, അപ്പൊ നീറുമില്ല. അതുപോലെയാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഇത് ഉപയോഗിക്കുന്നത്, കാലത്ത് സമയമില്ലാത്തത് കൊണ്ട് വൈകുന്നേരം ഞാൻ തേക്കുന്നു. ഇതിൽ എല്ലാം നടക്കും, മാസ്ക് ആയിട്ടിരിക്കും, ക്ലെൻസർ ആയിട്ടിരിക്കും, പിന്നെ സ്ക്രബായിട്ടും ഇരിക്കും. അപ്പൊ ഇത് എന്നിട്ട് ചെയ്യണേന്ന് വെച്ചാൽ കുറച്ച് എടുത്തിട്ട് അതിൽ ഒന്ന് വെറ്റ് ചെയ്യുക, വെള്ളം കൊണ്ട് പേസ്റ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് മുഖത്ത് സ്ക്രബ് ചെയ്തിട്ട് ഇവിടെ വെക്കണം. സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് നമ്മൾ മുഖത്ത് 5 to 10 minutes വെക്കണം. പക്ഷെ ഇടയ്ക്ക് എനിക്ക് ക്ഷമ ഉണ്ടാവില്ല, അത് കാരണം അപ്പം എടുത്ത് കളയും. അപ്പോൾ 5 to 10 minutes വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്താ വെച്ചാൽ സ്കിൻ അതിൻ്റെ എല്ലാം ഗുണങ്ങൾസ് എല്ലാം ഗുണങ്ങളും എടുക്കും. അപ്പം എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും കൈയൊന്ന് വെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വീണ്ടും സ്ക്രബ് ചെയ്ത് കളയണം. അപ്പൊ ഫേസിന് എല്ലാം ഡീറ്റെയിൽസ് കഴിഞ്ഞ് ഒരു കുഞ്ഞു സംഭവമാണ് ഇത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്, ഇതൊരു ലോഷൻ ആണ്, ബേബി ലോഷൻ. ഇതൊരു ബോഡി ലോഷൻ ആണ്, ഇത് ബേബി ഡവിന്റെ ഇത് കമ്പനിന്നാണ്. ഇത് പേഴ്സണലൈസ്ഡ് ആയിട്ട് എനിക്ക് അയച്ചതാണ് ഏഞ്ചലിൻ, കണ്ടില്ലേ ബേബി ഏഞ്ചലിൻ. നറേഷിംഗ് ബേബി ലോഷൻ റിച്ച് മോയ്സ്ചർ ഡീപ്ലി മോയ്സ്ചറൈസ് സ്കിൻ ഫോർ 24 hours. അപ്പൊ ഇതിന്റെ കെമിക്കൽ ഫ്രീ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഞാൻ കാലത്ത് കുളി കഴിഞ്ഞിട്ട് ഞാൻ തേക്കും. അപ്പോ ദാറ്റ്സ് ഓൾ, എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇത്ര ഉള്ളൂ നമുക്ക് പറ്റിയൊരു ചെറിയ സ്കിൻ കെയർ. അപ്പൊ ഇത്ര ഉള്ളൂ എന്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും നിങ്ങൾക്ക് സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ എന്തെങ്കിലും ഒരു DIY കൂടി നിങ്ങൾ ചേർക്കണം. അപ്പോ പിന്നെ എപ്പോഴും മമ്മിനോട് ചോദിക്കും ഈ DIY ഉണ്ടാക്കി തന്ന സാധനം പരട്ടിയോ 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 എന്ന്. ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കടലമാവും ഓട്സ് ഇത് രണ്ടും ഉണ്ടെന്ന് ഉറപ്പാണ്. ഈ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഓട്സ് പൊടിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തിട്ട് പരട്ടെ, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും അറിയും. അറ്റ്ലീസ്റ്റ് 1 month കണ്ടിന്യൂസ് ആയിട്ട് തേച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാം. പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഒന്നും അറിയില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു സ്കിൻ കെയർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് അപ്ലോഡ് ചെയ്തില്ല. എന്താ വെച്ചാൽ എനിക്ക് അധികം അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ കുറേ നാൾ ഇത് ആഗ്രഹിക്കണം. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ എൻ്റെയാണ്, ഈ ബാക്കി ജോലി മമ്മിയുടെയാണ് എഡിറ്റിംഗ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം.